ഹായ് കൂട്ടുകാരെ, വീണ്ടും നമസ്കാരം. നമ്മളിന്ന് ഏകദേശം നമ്മുടെ ഈ എന്താ പറയുക സീരീസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വരയ്ക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതൊന്ന് കണ്ട് മനസ്സിലാക്കി എങ്ങനെ ഷെയ്ഡ് ചെയ്യാം, ഓരോ രീതിയിലും പതുക്കെ പതുക്കെ നമ്മൾ പഠിക്കുന്നത്, ഒരിക്കലും സ്പീഡിലല്ല, വളരെ പതുക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ഈ ഡ്രോയിങ് സീരീസിൻ്റെ ഒരു ചലഞ്ച് എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ പോവുകയാണ് ഇനി മുതൽ. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കല്ലേ ഉള്ളത്, ഇനി അത് നമ്മൾ ഒന്നുകൂടി മാറ്റി പിടിക്കുകയാണ്. അടുത്ത ലെവൽ ഒന്നുകൂടി ലെവലിലേക്ക് കൂടാൻ പോവാണ്, ഹയർ സെക്ഷൻ മീൻസ് ഒന്നുകൂടി പ്രൈമറി ലെവലിലേക്ക്. അതിപ്പോൾ വന്നിട്ട് ചെറിയ കുട്ടികൾക്കുള്ള ഒരായിരുന്നില്ല, അത് മാറി വീണ്ടും പ്രൈമറി സെക്ഷൻ, പിന്നെ യു പി സെക്ഷൻ, പിന്നെ ഹൈസ്കൂൾ സെക്ഷനിലേക്ക് ഇങ്ങനെ മാറും. അപ്പോൾ ആ രീതിയിലേക്കും വരണമെങ്കിൽ എല്ലാവരും കൂടെ കൂടണം. അപ്പോൾ നല്ല രസകരമായിട്ട് പഠിക്കാട്ടോ. മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഇനി അടുത്ത് ഉദ്ദേശിക്കുന്നത് ഈ സീരീസ് കഴിഞ്ഞാൽ ഓരോ ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്ന ഒരു സീരീസ് കൂടി ഉണ്ട്. ഓരോരോ ആർട്ടിസ്റ്റ് അവരെങ്ങനെ വരയ്ക്കുന്നു, ഒരുപാട് എനിക്ക് ഫ്രണ്ട്സുകൾ ഒരുപാട് സർക്കിളുണ്ട്, ആ സർക്കിളിൽ ഒരുപാട് പേര് വരയ്ക്കുന്നവരാണ്. അപ്പോൾ അവരൊക്കെ നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുക എന്നുള്ള വലിയൊരു ദൗത്യം കൂടി എൻ്റെ മുമ്പിലുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തായ നിഷ മാഡം എന്ന് പറയും. ആ മാഡം ഒരു നല്ലൊരു കവയത്രിയാണ്, മാത്രമല്ല ഭയങ്കര അസാധ്യമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കും. അപ്പോൾ അതൊക്കെ അവരുടെ രീതി എങ്ങനെ വരയ്ക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടൂ. നമുക്ക് അവരൊക്കെ ശരിക്കും അവരുടെ രീതികളൊക്കെ നമുക്ക് പരിചയപ്പെടാം, അവർ ഉപയോഗിക്കുന്ന ചില ട്രിക്കുകൾ നമുക്ക് പരിചയപ്പെടാം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് വേണമെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ കൂടും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇനി അടുത്ത അക്ഷരത്തിലേക്ക് പോകാം. അടുത്ത അക്ഷരം W കഴിഞ്ഞാൽ എക്സ് ആണ് അല്ലേ. എക്സ് എന്ന അക്ഷരം വളരെ സിമ്പിളായിട്ട് വരയ്ക്കട്ടോ. എന്താണ് അക്ഷരം? ഏതെങ്കിലും ഒരു അക്ഷരങ്ങൾ, ഏതെങ്കിലും ചിത്രങ്ങൾ ആലോചിക്കും. എക്സ് എന്ന് വരച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഒരു രൂപം മനസ്സിലാലോചിച്ച് നോക്കും, ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഉണ്ടോ, കിട്ടിയോ? ഏതെങ്കിലും ഒന്ന് കിട്ടിയോ? ഇല്ല, ഒന്ന് വരച്ചു നോക്കില്ല നമുക്ക് അല്ലേ. വരയ്ക്കല്ലേ? നിങ്ങൾ ഇടയ്ക്ക കണ്ടിട്ടുണ്ടോ? നമ്മൾ അമ്പലത്തിലൊക്കെ കൊട്ടുന്നൊരു ഇടയ്ക്ക വാദ്യോപകരണമുണ്ട്, അത് ഭയങ്കര രസമാണ് വരയ്ക്കാൻ. മാത്രമല്ല വളരെ സിമ്പിളായിട്ട് അങ്ങർക്കും വേണമെങ്കിൽ വരയ്ക്കാം അല്ലേ. നല്ല ഉടുക്ക് കൂട്ടുന്ന ശബ്ദം, ചെണ്ട ഇടയ്ക്ക ഉടുക്കെന്നൊക്കെ പറയും, ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു രൂപരേഖയാണ് നമ്മളിന്ന് വരയ്ക്കുന്നത്, എക്സ് എന്ന് ഉപയോഗിച്ചിട്ടുള്ള വര. റെഡിയാണോ? പതിവ് തെറ്റിക്കേണ്ട, ഗെറ്റ് റെഡി വിത്ത് യുവർ ഓൾ യുവർ എക്യുപ്മെൻറ്റ്സ് ഫോർ ഡ്രോയിങ്. എക്സ് എന്ത് ചോദിച്ചാൽ ആദ്യം എക്സിനിടുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക. അത് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ജോയിപ്പിക്കാം, ഇതൊരു ചെണ്ടാക്കി മാറ്റിയിടാം നമുക്ക്. ഇവിടെയും ജോയിൻ ചെയ്യിക്കുക, ഇവിടെയും ജോയിൻ ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെണ്ടയോ അല്ലേ. ഇങ്ങനെ ചെണ്ടേൻ്റെ നൂലുകൾ ഇങ്ങനെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഒരു ചെണ്ട, ഒരു ചെറിയ എക്സ് ആയി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, അടുപ്പാകത്ത് ഒരു വട്ട കറുത്തത് കാണാം, കണ്ടിട്ടില്ല ഞങ്ങൾ? അതാണത് കേട്ടോ. അത് കഴിഞ്ഞാൽ